പാലക്കാട്ടിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. പി വി അൻവർ തന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇവിടെ നിന്ന് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത്? വലിയ റോഡ് ഷോ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. റോഡ് ഷോ ഒക്കെ ആകെ പറഞ്ഞാൽ കോമഡി ആയിരുന്നു. കാരണം റോഡ് ഷോയിൽ പങ്കെടുത്ത പലരും ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ആളുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവർ പറയുന്നുണ്ടായിരുന്നു ഏജന്റുമാരാണ് തങ്ങളെ ഇവിടെ എത്തിച്ചത്. അൻവറുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരുപക്ഷെ അൻവറിനെ കണ്ടിട്ട് പോലും ഉണ്ടോ എന്ന് അറിയത്തില്ലാത്ത ആളുകളൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും കാശ് മുടക്കി ആളുകളെയൊക്കെ ഇറക്കി ഈ ഇവിടെ ഒരു പരിപാടി നടത്തി അവസാനം ആ പരിപാടിയിൽ പി വി അൻവർ പറയുന്നു, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന്. എന്തായിരിക്കാം അണിയറയിൽ നടന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ശരത് ഓങ്ങല്ലൂർ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ കേൾക്കുന്നത് പി വി അൻവർ തന്റെ സ്ഥാനാർത്ഥിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു, എന്താണ്, എന്ത് ഡീലാണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം വരെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറക്കെ ഉറച്ചു നിന്ന അൻവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത്? മനു, അതിനാടകീയമായിരുന്നു പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനുശേഷമുള്ള പിന്മാറ്റവും. കാരണം ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് കോട്ടമൈതാനിൽ നിന്ന് വലിയ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് പി വി അൻവർ തൻ്റെ സ്ഥാനാർത്ഥിയെ ആനയിച്ച് സ്റ്റേഡിയം സ്റ്റാൻഡിലുള്ള വേദിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷമായിരുന്നു പി വി അൻവർ വലിയ പ്രസംഗം നടത്തി താൻ ഫാസിസത്തിനെതിരാണ്, ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരാണ്, കോൺഗ്രസിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തിയതിന് ശേഷമായിരുന്നു തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയാണ്, തൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സാധ്യത, ഫാസിസത്തിന് ബി ജെ പിയിൽ, പാലക്കാട് ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്നൊരു സാധ്യത ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിൻവലിച്ചത്. പക്ഷേ ഇതിനകത്ത് കാണേണ്ട വലിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കൗതുകകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇത് പ്രഖ്യാപനം നടന്നത് പാലക്കാട് ഡി എം കെയുടെ സ്ഥാനാർത്ഥിയുടെ നിയോജക മണ്ഡലം കൺവെൻഷനിലകത്ത് വെച്ചുകൊണ്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഫാസിസത്തിനെ തോൽപ്പിക്കേണ്ടത് അൻവറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, വേണമെങ്കിൽ ഒരു തൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മറ്റുള്ള ഇന്ത്യാ മുന്നണിയിലെ സഖ്യകക്ഷികളും പിന്തുണയ്ക്കട്ടെ, അല്ലാതെ താൻ അവരെ പിന്തുണയ്ക്കുന്ന കാര്യമില്ല, താൻ മുന്നോട്ട് തന്നെ പോകും എന്നൊരു പ്രഖ്യാപനമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം, ഒരു 7 ദിവസത്തിന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അതിന് പിന്നിൽ നടന്ന വലിയ നാടകങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് പാലക്കാട് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം വന്നതോടുകൂടി തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടിയേക്കാവുന്ന വോട്ടുകൾ എങ്കിൽ സമാഹരിക്കുക, വളരെ നാമമാത്രമായ വോട്ടാണ് എങ്കിൽ പോലും അത് സമാഹരിക്കുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വളരെ കൗതുകകരമായ മറ്റൊരു വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി എം കെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ധാരണപ്രകാരമുള്ള ഒരു നാടകമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് പാലക്കാട് കോട്ടമൈതാനിൽ നിന്ന് വലിയ വാദ്യഘോഷങ്ങളോടുകൂടി കുറേ പ്രവർത്തകർ ഡി എം കെ സ്ഥാനാർത്ഥിയായ മിൻഹാജിൻ്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രഖ്യാപനം നടത്തി ഇത്തരമൊരു റാലി ആരംഭിച്ച് മണിക്കൂറുകൾ പോലും ആയില്ല, അതിനിടയിൽ വെച്ചാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ചേലക്കരയിലെ തൻ്റെ സ്ഥാനാർത്ഥിയെ നിലനിർത്തുന്നതിന് കൂടി അദ്ദേഹം